الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم، وأتممت عليكم نعمتي، ورضيت لكم الإسلام دينا. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: المسلم من سلم الناس من لسانه ويده. رواه أحمد. ആദരണീയരായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ പ്രസിഡന്റ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, ബഹുമാന്യരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 8.5 പതിറ്റാണ്ടുകാലം കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ, ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ കൈപിടിച്ച് ഉയർത്തി അവരുടെ മുമ്പേ അവരോടൊപ്പം താങ്ങും തണലുമായി ചരിക്കുകയും ധീരമായ, പക്വമായ, പരിപക്വമായ നേതൃത്വം നൽകി ഉമ്മത്തിനെ വളർത്തുകയും ചെയ്ത സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന, അതിൻ്റെ ചരിത്രത്തിൽ ഇതം പ്രഥമമായി തിരഞ്ഞെടുത്ത 10,000 അല്ല 10,000-ൽ അധികം വരുന്ന ഉലമാക്കൾക്ക് പ്രത്യേക വിഷയങ്ങളിൽ കോച്ചിങ്ങും പരിശീലനവും നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സംഘടിപ്പിച്ച ഈ പഠന ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും ഉപകാരമുള്ളതായി തീരാൻ നാമൊക്കെ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. നമ്മുടെ സമസ്ത ഉലമാ ക്യാമ്പ് ഇന്നും നാളെയും ഇവിടെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സമഗ്രതയ്ക്ക് ഇസ്ലാം എന്നതാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. എല്ലാ അർത്ഥത്തിലും വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇസ്ലാമിൻ്റെ സമഗ്രത. നാം നമുക്ക് വേണ്ടി ചർച്ച ചെയ്യുക എന്നതല്ല, നാം ഉൾക്കൊള്ളുകയും ആരോപകന്മാരെയും തെറ്റിദ്ധരിച്ച ആളുകളെയും വസ്തുതകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ഈ സമ്മേളനം ഇവിടെ നിർവഹിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഉലമാക്കൾ, മുസ്ലിം ഉമ്മത്ത് എപ്പോഴും നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള ഒരു പണ്ഡിത സമൂഹമാണ് കേരളത്തിലെ സമസ്തയുടെ ഉലമാക്കൾ. ചിലപ്പോഴൊക്കെ വിശ്രമിക്കാറുണ്ടെങ്കിലും ആ വിശ്രമങ്ങൾ
ഇനി കൂടുതൽ ഇല്ലാതെ സജീവമായി ഗോദയിലിറങ്ങുമെന്ന് പ്രഖ്യാപനത്തോടുകൂടിയുള്ള ഒരു ക്യാമ്പായി ഈ ക്യാമ്പ് രൂപപ്പെടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന് വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു തയ്യാറാക്കി അവൻ തിരഞ്ഞെടുത്ത പ്രത്യേക വ്യക്തികളിലൂടെ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും ഒരു മതവുമായി താരതമ്യം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എങ്കിലും നാം ജീവിക്കുന്ന ലോകത്ത് ധാരാളം മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളുമെല്ലാം ഉള്ളതുകൊണ്ട് കമ്പയർ ചെയ്യുക എന്ന ഒരു ബാധ്യത പ്രത്യക്ഷത്തിൽ നാം നിർവഹിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഇസ്ലാമിനെ നാം കാണുന്നത് മറ്റെല്ലാ ദർശനങ്ങളെക്കാൾ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെക്കാൾ സമ്പൂർണമായി ജീവിത സ്പർശിയായി മനുഷ്യൻ ഏതെല്ലാം മേഖലകളെ സ്പർശിക്കുന്നുവോ ബന്ധപ്പെടുന്നുവോ ആ മേഖലയെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുകയും അവയിൽ ധീരമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു ദർശനമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അന്ത്യനാൾ വരെ ഉള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഇസ്ലാം ഉൾക്കൊള്ളുന്നു. മനുഷ്യോൽപ്പത്തിയെപ്പറ്റി പറയുമ്പോൾ ഇസ്ലാമിന് മാത്രമേ മനുഷ്യോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കടന്നു വരാൻ തന്നെ കഴിയുകയുള്ളൂ. അത്രയും വ്യക്തമായ ഒരു ചരിത്രത്തിൻ്റെ പിൻബലം ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. ലോകത്താദ്യമായി സ്ഥാപിക്കപ്പെട്ട സംസ്കാരം ഏതാണ്, ആദ്യമായി രൂപപ്പെട്ട നാഗരികത ഏതാണ് എന്ന അന്വേഷണത്തിൽ നമുക്കുറപ്പിച്ചു പറയാൻ കഴിയും, ആദിമ മനുഷ്യൻ മുതൽ ഇന്നലെ വരെ, ഇന്ന് മുതൽ അന്ത്യനാൾ വരെ ലോകത്തിനൊരു കേന്ദ്രം ഇവിടെ നിലവിൽ വരികയും ആ കേന്ദ്രം ചൂണ്ടിക്കാണിക്കാവുന്ന രൂപത്തിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേന്ദ്ര ബിന്ദു നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കേന്ദ്രത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ആസ്ഥാന മന്ദിരമുള്ള ഒരേ ഒരു മതം ഇസ്ലാം ആണ്. ഒരേ ഒരു ഉമ്മത്ത് മുസ്ലിം ഉമ്മത്താണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽ ആലമീൻ فيه آيات بينات مقام إبراهيم ومن دخله كان آمنا بشد قرآن دي ഈ വരികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ആദ്യത്തെ മനുഷ്യനെ ഭൂമിയിലേക്ക് പടച്ചുവിട്ടപ്പോൾ ആ വ്യക്തിയിലൂടെ സ്ഥാപിച്ച ഒരു കേന്ദ്രമാണ്, നാഗരികതയുടെ ആസ്ഥാനമാണ് വിശുദ്ധ മക്കയിൽ ഉള്ള കഅബ മന്ദിരം. അതേ ആസ്ഥാന മന്ദിരം പൊളിയാതെ പൊട്ടാതെ ഇന്നും കേന്ദ്രമായി തന്നെ നിലകൊള്ളുകയും ആ കേന്ദ്രത്തിൽ മുടങ്ങാതെ എല്ലാ വർഷവും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആഗോളാടിസ്ഥാനത്തിലുള്ള കോൺഫറൻസ് അവിടെ നടക്കുന്നു. കേവലം കോൺഫറൻസ് അല്ല, പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു വലിയ സംവിധാനം തന്നെ ക്രമീകരിച്ച് യാതൊരു പോറലുമേൽക്കാതെ ഇന്നും അത് തുടരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഭംഗി, ഇസ്ലാമിൻ്റെ ആ ഒരു സൗന്ദര്യം മറ്റാർക്കും കൈയെത്തുന്ന ദൂരത്തോ കൈയെത്താത്ത ദൂരത്തോ ഇല്ല എന്ന യാഥാർത്ഥ്യം നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഇസ്ലാം മതത്തിൻ്റെ
പ്രമാണങ്ങൾ നോക്കുമ്പോൾ, ഏതൊരു മതത്തിനും ഒരു പ്രമാണം ആവശ്യമാണ്. വായിൽ തോന്നുന്നതെല്ലാം പ്രമാണമായി പറയുകയും ചിലപ്പോഴെല്ലാം അത് ജനങ്ങളുടെ ശക്തമായ വിമർശനങ്ങൾ കൊണ്ട് ശവപ്പറമ്പിൽ കുഴിച്ചുമൂടേണ്ടി വരികയും ചെയ്ത ധാരാളം സംസ്കാരങ്ങളുടെ ശ്മശാന ഭൂമിയാണ് നാം അധിവസിക്കുന്ന ഈ ലോകം. അങ്ങനെയുള്ള ലോകത്ത് ഇസ്ലാമിൻ്റെ പ്രമാണമായി ആധുനിക സമൂഹത്തിന് മുൻപിൽ നാം ഉയർത്തിക്കാണിക്കുന്ന വേദഗ്രന്ഥം ഖുർആൻ, ആ ഖുർആനിനോട് കിടപിടിക്കുന്ന അത്രയും പഴക്കമുള്ള, ആ പഴക്കത്തിലും പുതുമ നിലനിൽക്കുന്ന, ഒരക്ഷരത്തിന് മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഒരക്ഷരമാർക്കെങ്കിലും കൂട്ടിച്ചേർത്ത് വികലമാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിശിഷ്ടമായ ഒരു വേദഗ്രന്ഥത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഇസ്ലാമും മുസ്ലിമീങ്ങളും. നാം അഭിമാനിക്കുക. വിശുദ്ധ ഖുർആനാകുന്ന ആ വേദഗ്രന്ഥത്തെ, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഘടന, അതിൻ്റെ സാഹിത്യ സമ്പന്നത, അതിൻ്റെ പ്രമേയ അവതരണങ്ങളുടെ ശൈലി, ആ തലങ്ങളിലെല്ലാം ഖുർആനിനെ വിമർശിക്കുവാനുള്ള ശ്രമങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുവെങ്കിലും അതെല്ലാം ചീപ്പടുകയും ചെയ്തു. വേദഗ്രന്ഥത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ ലോകത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ കത്തിക്കുകയോ കരിക്കുകയോ ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതുകൊണ്ടും ഖുർആൻ അപ്രത്യക്ഷമാവുകയില്ല. ഖുർആൻ തന്നെ അത് മാനവ സമൂഹത്തെ ഉണർത്തി, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ ഏതൊരു കേന്ദ്രമാണോ പടച്ചത്, ആ കേന്ദ്രം തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മനഃപ്പാടമാക്കാൻ എളുപ്പമായത്, മനഃപ്പാടമായ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഖുർആന്റെ കോപ്പികൾ ആരൊക്കെ പിച്ചി ചിന്തിയാലും ശരി, അത് മനഃപ്പാടമാക്കിയവരുടെ ഹൃദയങ്ങളിൽ അന്ത്യനാൾ വരെ സുരക്ഷിതമാണ്. ഈ സുരക്ഷിതത്വം ഉറപ്പു ഉള്ള ഒരു വേദഗ്രന്ഥത്തിൻ്റെ സാന്നിധ്യം ഇസ്ലാമിക സമൂഹത്തിനുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിമർശകർ, അവർ പടിഞ്ഞാറൻ നാടുകളിലായാലും ശരി, ലോകത്തെവിടെ ആയാലും ശരി, അവർക്കവസാനമായി ഇപ്പോൾ ബാക്കിയുള്ളത് അസൂയ മാത്രമാണ്. അങ്ങനെയാണല്ലോ, മറ്റ് ആയുധങ്ങളും ഒന്നുമില്ലാതെ വരുമ്പോൾ അസൂയ മാത്രം ആയുധമാക്കുന്ന പ്രതിയോഗികൾ ധാരാളമുള്ള കാലഘട്ടങ്ങളിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇസ്ലാമിനോടുള്ള ഇസ്ലാമിൻ്റെ വളർച്ചയും അതിൻ്റെ കെട്ടുറപ്പും കാണുമ്പോൾ അസൂയ മാത്രം കൈമുതലാക്കി ഇവിടെ വിരോധികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി, ഇസ്ലാം ഇവിടെ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മനുഷ്യർക്ക് കാണാനും ബന്ധപ്പെടാനും പറ്റിയ രൂപത്തിലുള്ള ഒരു മധ്യവർത്തിയെ അവൻ നിയമിക്കുകയും ആ മധ്യവർത്തി ഓരോ സന്ദർഭത്തിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിചാര വികാരങ്ങൾ ഉൾക്കൊണ്ട് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. അതാണ് ഇസ്ലാമിലെ സുന്നത്തിൻ്റെ പ്രസക്തി. ഖുർആൻ മാത്രം ഉൾക്കൊള്ളുകയും സുന്നത്തിനെ അവഗണിക്കുകയും ചെയ്യുന്നവർ ഇസ്ലാമിൻ്റെ വിരോധികളാണ്. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്ന ജനവിഭാഗത്തിനല്ലാതെ വിജയിക്കാൻ കഴിയില്ല. ആ ഖുർആനിനെ ബഹുമാനിക്കുന്നവർ സുന്നത്തിനെയും ബഹുമാനിച്ചേ തീരൂ. സുന്നത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ കൺസെപ്റ്റ് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ മറ്റു ചില മതങ്ങളിലും ദർശനങ്ങളിലുമുണ്ടായ വൈരുദ്ധ്യം
മുസ്ലിം ഉമ്മത്തിലും രൂപപ്പെടുമായിരുന്നു. ചില മനുഷ്യരെ ദൈവങ്ങൾ ആക്കേണ്ടി വരുന്ന ഗതികേട് ഇസ്ലാമിക സമൂഹത്തിനില്ല. ദൈവങ്ങളെ മനുഷ്യരാക്കേണ്ടി വരുന്നില്ല, മനുഷ്യരെ ദൈവങ്ങളാക്കേണ്ടിയും വരുന്നില്ല. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അള്ളാഹുവിൻ്റെ ഇലാഹിയായ പ്രത്യേകമായ പരിചരണത്തിലൂടെ വളരുന്ന ഒരു മധ്യവർത്തി ജനങ്ങളുടെ മുൻപിലുണ്ടായാൽ ആ മധ്യവർത്തിയെ ഇലാഹായി സങ്കല്പിക്കേണ്ട യാതൊരാവശ്യവുമില്ല. ആ മധ്യവർത്തിക്ക് നൽകേണ്ട പേരാണ് റസൂൽ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ റസൂൽ എന്ന് പറയുന്നത് ഒരിക്കലും അല്ലാഹു അല്ല. അല്ലാഹു അല്ലാത്ത അല്ലാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ, അത് മനുഷ്യനാവശ്യമാണ്. അങ്ങനെ ഒരു പ്രത്യേകമായ സംവിധാനം ഇല്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ചില മനുഷ്യരെ ദൈവമാക്കേണ്ടി വരുന്ന ഗതികേട് നാം കാണുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രതിമാ സംസ്കാരം രൂപപ്പെടാനുണ്ടായ കാരണം അതാണ്. സോവിയറ്റ് റഷ്യയിലും അതുപോലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലും, ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല, 25 കൊല്ലം മുൻപ് ആ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടിരുന്നത് ലെനിൻ്റെ പ്രതിമകളായിരുന്നു. ഓരോ കവലയിലും ലെനിൻ്റെ പ്രതിമകൾ. ഈ പ്രതിമകൾ എങ്ങനെ വന്നു? അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് തന്നെ അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയെ അംഗീകരിക്കാതെ വരുമ്പോൾ ഏതെങ്കിലും ചില പ്രത്യേക വ്യക്തികളെ ദൈവങ്ങളായി പൂജിക്കേണ്ടി വരികയും അത് മനുഷ്യനെ തരംതാണ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു എന്ന ഇലാഹിനെ അംഗീകരിക്കുകയും ആ അല്ലാഹുവിൻ്റെ വചനങ്ങളെ വേദഗ്രന്ഥമായി ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാം നമ്മുടെ മുൻപിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. മറ്റേ ആശയം, തേനീച്ചക്കൂട്ടിൽ സാധാരണ ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി റാണിയെ നാം കാണുന്നത് പോലെ മനുഷ്യ വിഭാഗത്തിൽ ചില പ്രത്യേകതകളോടുകൂടി പ്രവാചകന്മാരെ അള്ളാഹു നിയമിച്ചിരിക്കുന്നു. യുക്തിവാദികൾ, ഭൗതികവാദികൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ കളിയാക്കിക്കൊണ്ട് അവർ ചോദിക്കാറുണ്ട്, ചില വ്യക്തികൾക്ക് പ്രത്യേകമായ സ്ഥാനങ്ങൾ നൽകി അവരെ പൂജിക്കുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ പ്രവാചകന്മാരെ പൂജിക്കുന്നില്ല. പൂജയും ആരാധനയും ഒന്നുമല്ല, ആരാധന അള്ളാഹുവിന് മാത്രമാണ്. പക്ഷേ പ്രത്യേക വ്യക്തികൾക്ക് പ്രത്യേകമായ പദവികൾ സങ്കല്പിക്കണം, ആ പദവികൾ അംഗീകരിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും വേണം. ഒരു തേനീച്ചക്കൂട് പരിശോധിക്കുക, അതിൽ കുറേ ഈച്ചകളുണ്ട്. ആ ഈച്ചകളെ നിയന്ത്രിക്കാൻ വേണ്ടി ആ തേനീച്ചക്കൂട്ടിൽ ഒരു റാണിയെ കാണാം. ആ റാണിയെ ഈ കൂട് സ്ഥാപിച്ച ആൾ നിയമിച്ചതല്ല, ഒരിക്കലും തന്നെ ഈ കൂടുണ്ടാക്കിയ ആളല്ല റാണിയെ നിയമിക്കുന്നത്, അത് പ്രകൃതിയിൽ നാം കാണുന്ന സംവിധാനമാണ്. അതുപോലെ മാനവ സമൂഹത്തിന് അവസരോചിതമായ ഉപദേശങ്ങൾ നൽകാൻ, അവർക്കാവശ്യമായ നേതൃത്വം നൽകാൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വഹ്യു മുഖേന തിരഞ്ഞെടുക്കുന്ന ചില പ്രത്യേക വ്യക്തികളാണ് പ്രവാചകന്മാർ. ആ വ്യക്തികളുടെ റിസാലത്ത് സമ്മതിക്കാതെ ഇസ്ലാമിൻ്റെ ക്യാമ്പസിൽ വരാൻ കഴിയില്ല. മാത്രവുമല്ല, ആ ഒരു തേനീച്ചക്കൂട് തന്നെ ഞാൻ ഉദാഹരണത്തിന് പറയട്ടെ, ആ റാണി പ്രത്യേകമായ നിർദ്ദേശങ്ങൾ അതിന് ലഭിക്കുന്നു. വഔഹാ റബ്ബുക ഇല നഹ്ലി, തേനീച്ചക്കൂട്ടിലെ റാണിക്ക് വഹ്യി നൽകുന്നു വേദഗ്രന്ഥം പറയുന്നു. അത് ഭാഷാപരമായ അർത്ഥപ്രകാരമുള്ള വഹ്യാണെങ്കിലും ആ റാണിക്ക് പ്രത്യേകമായ വേഷവും ആകാര ഭംഗിയും ഗാംഭീര്യവും പ്രത്യേകമായ നിർദ്ദേശങ്ങളും ലഭിക്കുമ്പോൾ ആ റാണിയുടെ നിയന്ത്രണങ്ങൾ പാലിച്ച് മറ്റു ഈച്ചകൾ ജീവിക്കുന്നു. ആ റാണിയെ ആ റാണിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈച്ചകൾ സുരക്ഷിതരായി അവരുടെ കൂടുകളിൽ കഴിയുന്നു, അവർക്ക് ധാരാളം തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ മനുഷ്യർ അവരുടെ വിവിധ മേഖലകളിൽ അവർക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ
അള്ളാഹു തന്നെ പ്രത്യേകമായി ഇൻസ്പിറേഷനിലൂടെ വഹ്യിലൂടെ തെരഞ്ഞെടുത്ത മധ്യവർത്തികൾ അംഗീകരിക്കണം. അവരെ ബഹുമാനിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ മനുഷ്യന് വിജയം ഉള്ളൂ. ഇവിടെ തന്നെ ഇസ്ലാമിൻ്റെ ദർശനം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഒരു പ്രവാചകനെ മാത്രം ബഹുമാനിക്കുകയും ആ പ്രവാചകന്റെ മുൻപ് കഴിഞ്ഞു പോയ മറ്റു നബിമാരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റല്ല ഇസ്ലാമിൻ്റേത്. ഇസ്ലാം മാനവ സമൂഹത്തിൻ്റെ വിശാലമായ അവരുടെ യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള വിശാലമായ ഒരു ലോകത്തെ ഇസ്ലാം കാണുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പേര് കേൾക്കുമ്പോൾ ഇസ്ലാമിക സമൂഹം സിന്ദാബാദ് വിളിക്കുകയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. അതേ സിന്ദാബാദ് അവർ പതിച്ചു നൽകുന്നു ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. അതേ സിന്ദാബാദ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ. യഥാർത്ഥത്തിൽ ഈ രണ്ട് പ്രവാചകന്മാർ ലോകത്ത് അറിയപ്പെടുന്ന മറ്റ് രണ്ട് ദർശനങ്ങളുടെ അധ്യക്ഷന്മാരായി അറിയപ്പെടുന്നവരാണ്. ഈ പ്രവാചകന്മാരെല്ലാം ഇസ്ലാം പ്രചരിപ്പിച്ചവരായിരുന്നുവെങ്കിലും ഇന്ന് പടിഞ്ഞാറൻ നാടുകളിൽ അറിയപ്പെടുന്ന രണ്ട് ദർശനങ്ങളുടെ ആചാര്യന്മാരായി മറ്റു മതക്കാർ വിശേഷിപ്പിക്കുന്നു. പക്ഷേ അതറിഞ്ഞുകൊണ്ട് തന്നെ ആ രണ്ട് നേതാക്കളുടെ പേർ കേൾക്കുമ്പോൾ ലാ നുഫരിഖു ബൈന അഹദി മിൻഹും, പ്രവാചകന്മാരുടെ ഇടയിൽ യാതൊരു ചേരിതിരിവുമില്ലാതെ യാതൊരു ക്ലാസിഫിക്കേഷനുമില്ലാതെ അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ തയ്യാറുള്ള ഒരു ഉമ്മത്തിനെയാണ് അന്ത്യപ്രവാചകരായ സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ പ്രവാചകന്മാരംഗീകരിച്ചുകൊണ്ടുള്ള ആ ഒരു നീക്കം എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ഭംഗിക്കും മാറ്റുകൂട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വസ്തുത നാം മനസ്സിലാക്കേണ്ടത്, മാറി വരുന്ന കാലമാണ്, മാറി വരുന്ന ലോകമാണ്, വളരുന്ന സമൂഹമാണ്. സമൂഹം ഇങ്ങനെ വളരുകയാണ്. ഈ വളരുന്ന സമൂഹത്തെ ഓരോ ഘട്ടത്തിലും അവർക്ക് ദിശാമാർഗം കാണിച്ചു കൊടുക്കുന്നതിന്, അവരെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുന്നതിന് അവർക്കെപ്പോഴും വഴികാട്ടി അനിവാര്യമാണ്. റൂട്ട് അറിയാതെ നമുക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. പരിചയമില്ലാത്ത ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഗൈഡിന് അനിവാര്യമാണ്. നാം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ ആ യാത്രയിലുടനീളം നമുക്ക് വഴി അറിയാൻ ഗൈഡ് ആവശ്യമാണ്. ആ ഗൈഡിനെ കാത്തുനിൽക്കുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അന്ധാളിച്ചു നിൽക്കുമ്പോൾ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഗൈഡുകളാണ് ആ പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ ലഭിച്ചിട്ടുള്ള ആ മഹാന്മാരായ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി ഇവിടെ സേവന ഭൂമിയിൽ തിളങ്ങി നിൽക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ എന്നതും ഇസ്ലാമിക കൺസെപ്റ്റിൻ്റെ ഒരു പ്രധാനമായ ഭാഗമാണ്. അത് പൗരോഹിത്യം എന്ന പേരിൽ പണ്ഡിതന്മാരെ പുരോഹിതന്മാരാണെന്ന് വരുത്തി തീർക്കുകയും മതനിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വർഗമാണ് ഇസ്ലാമിലെ പണ്ഡിതന്മാർ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവർ ഇന്ന് പല കേന്ദ്രങ്ങളിലുമുണ്ട്. സമഗ്രമായ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പണ്ഡിതന്മാർ. കാരണം പണ്ഡിതന്മാരില്ലായെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രവാചകനിൽ നിന്ന് അവരിലേക്ക് അകലം കൂടുതലുണ്ട്. ആ അകലങ്ങൾ കുറക്കുന്നതിന് ഓരോ മഹല്ലിലും ഓരോ പ്രദേശത്തും ഉലമാ എന്ന് പറയുന്നൊരു വിഭാഗത്തിൻ്റെ സാന്നിധ്യം ഇസ്ലാം സങ്കല്പിച്ചു. അതില്ലാതെ പോകുമ്പോൾ മനുഷ്യൻ മറ്റേതെങ്കിലും മാർഗത്തിലേക്ക് ചെന്നു ചാടുകയും അവൻ വഴിതെറ്റുകയും ചെയ്യും. അവൻ ആൾ ദൈവങ്ങളുടെ പിന്നാലെയാണ് പിന്നെ കടന്നു പോവുക. ഖുർആനെ കാര്യം പറഞ്ഞു, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിച്ച ഒരു വ്യവസ്ഥിതി, ഒരു പദ്ധതി ഈ നൂറ്റാണ്ടിൽ എങ്ങനെയാണ് പ്രസക്തമാവുക? കാലം മാറി, ലോകം മാറി, മനുഷ്യൻ മാറി, ടെക്നോളജി വളർന്നു, സയൻസ് വളർന്നു. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ സമഗ്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന
അതേ നിയമങ്ങൾ ആ നിയമത്തിൻ്റെ ചുവട് പിടിച്ച് ആ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ ഏതു കാലത്തും അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരാവുന്ന സിസ്റ്റത്തിൽ ആണ് ഇവിടെ ഇസ്ലാമിനെ അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്. മാ ഫറത്തിന ഫിൽ കിതാബി മിൻ ഷൈ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുകളിൽ കാണാം, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി, ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി, അയാൾ കടന്നലിനെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, മാ ഫറത്തന ഫിൽ കിതാബി മിൻ ഷൈഇൻ എന്ന വചനം ഓതിയപ്പോൾ അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, കടന്നലിനെ മുഹിരിം കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതും ഖുർആനിൽ ഉണ്ട്. ഖുർആനിൽ അതുണ്ട്. ഖുർആൻ സമഗ്രമാണ്. ഖുർആനിൽ വരാത്ത ചർച്ചകൾ ഇല്ല. മനുഷ്യൻ ബന്ധപ്പെടുന്ന എല്ലാം ഖുർആനിൽ ഉണ്ട്. ഇമ്മാ മുഫസ്സലൻ വ ഇമ്മാ മുജ്മലൻ. ഒന്നിൽ മുഫസ്സലായിട്ടതുണ്ട്, അല്ലെങ്കിൽ മുജ്മലായുണ്ട്. മൊത്തത്തിലോ വിശദമായോ ഖുർആൻ പറഞ്ഞു പോകാത്തൊരു വിഷയവും ഇല്ല. പിന്നീട് വിശദീകരണം ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലാത്ത ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെയാണത് വിവരിക്കുന്നത്? അതാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വന്ന ഓരോ തലമുറയും ആ ശിഷ്യന്മാർ തലമുറ തലമുറ കൈമാറി അന്നുണ്ടായിരുന്ന ആ നിയമത്തെ വിശദീകരിച്ചു. മൗലികമായ തത്വങ്ങൾക്കെതിരാവാത്ത രൂപത്തിൽ വിശദീകരിക്കുവാനുള്ള പണ്ഡിതന്മാരുടെ ഒരു ശൂറ, അതാണ് ആ ശൂറയുടെ ഒരു ഭാഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ. ആ ശൂറ ഇസ്ലാമിക സമഗ്രതയുടെ ഒരു ഭാഗമാണ് എന്നർത്ഥം. വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഇസ്ലാമും അത് എന്നും ക്ലാസിക്കായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ പ്രയാസം ഇല്ല. ഖുർആൻ എന്നും ആധുനികമാണ്. ജവഹർലാൽ നെഹ്റു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നെഹ്റുവിന് മുൻപിൽ ഏതെങ്കിലും പുസ്തകം ആരെങ്കിലും എഴുതി കൊണ്ടുവന്ന് അതിൻ്റെ അവതാരികയോ അതിൻ്റെ അഭിപ്രായമോ ആവശ്യപ്പെടുമ്പോൾ നെഹ്റു ചോദിക്കാറുണ്ടായിരുന്നു, അത്രേ ഈ പുസ്തകത്തിൽ ആധുനികതയുടെ വല്ലതുമുണ്ടോ, ജീവിത സ്പർശിയായ വല്ലതുമുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹം ശരിവെക്കുമെന്ന്. സത്യത്തിൽ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളെക്കാൾ എല്ലാ പുസ്തകങ്ങളെയും കാൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിൻ്റെ ആധുനിക സ്വഭാവമാണ്. ഇസ്ലാം എന്നും ക്ലാസിക്കായി നിലനിൽക്കുന്നു, പുതുപുത്തനായി അത് നിലനിൽക്കുന്നു. മാനവ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അത് ചർച്ച ചെയ്യുന്നു. ഒരു മീറ്റിംഗ് ചേരുമ്പോൾ ആ മീറ്റിങ്ങിലെ ജനങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളവരായാൽ ആ പങ്കെടുത്ത മീറ്റിങ്ങിലെ അംഗങ്ങൾ അഭിപ്രായം പ്രകടിപ്പിച്ച് രണ്ടും തുല്യമായി പോയാൽ അവിടെ ആ അവസാനമായി വിധി പറയാനുള്ള അധ്യക്ഷൻ്റെ കാസ്റ്റിംഗ് വോട്ടിനെ സംബന്ധിച്ച് സൂറത്തു നൂർ എന്ന അധ്യായത്തിൽ പറയുന്നത് കാണാം. ഞാനതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കുകയല്ല. ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി ആ കൊന്ന ആൾ ആരാണ് എന്ന് മനസ്സിലാവാതെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ, ഒരു വ്യക്തിയെ ആരോ കൊല്ലുന്നു, ആ കൊന്ന ആളെ കാണുന്നുമില്ല, എങ്ങനെയാണ് ഈ കേസിന് തുമ്പുണ്ടാവുക? ആ കേസിൻ്റെ ഘാതകനെ പിടികൂടാൻ വേണ്ടി ജനങ്ങൾ പ്രവാചകനെ സമീപിക്കുകയാണ്. ആ പ്രവാചകൻ അവരോട് നൽകുന്ന മറുപടി ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ നോക്കിയാൽ നമുക്കത് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBSന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായി അവർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അനാട്ടമി, മൃതദേഹങ്ങളെ പറ്റിയുള്ള പഠനം. മൃതദേഹങ്ങളെ പറ്റി പഠിക്കുകയും അവ കീറി മുറിച്ച് ആ മൃതദേഹം എങ്ങനെയാണ് മരിച്ചത്, ആരാണതിൽ തൊട്ടത്, ആരാണ് ഇടപെട്ടത്, ആരുടെ വിരലുകളാണ് അവിടെ വന്നത്, ആരാണതിൽ പിന്നെ ദ്രോഹിച്ചത്, ഇത് കണ്ടെത്താൻ ഇവിടെ ആധുനിക ശാസ്ത്രത്തിന് കഴിയുന്നു. കൊലപാതകം നടത്തിയ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാചകന്റെ സമീപത്ത് ജനങ്ങൾ വരികയാണ്. ആ വരുന്ന സമയത്ത് ആ നബി അവരോട് പറയുന്ന വാക്ക് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഈ കൊന്ന ആളെപ്പറ്റി എന്നോട് പറയരുത്, അയാൾ ഏതായാലും മരിച്ചല്ലോ,
നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം, ഒഴിഞ്ഞു മാറലാണല്ലോ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. മുമ്പാരോ പറഞ്ഞു ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്താൽ ദരിദ്രരെ കൊന്നാൽ മതിയെന്ന്. നല്ല പരിഹാരമാണ്. ഇങ്ങനെ പരിഹരിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും വേഗം പരിഹരിക്കും. എല്ലാം ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമാണ് ആധുനിക ലോകത്തിൻ്റെതെങ്കിൽ ഖുർആൻ തിരുത്തുന്നു. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, ആ അധ്യായത്തിൽ നാം കാണുന്നത് പ്രവാചകൻ പറയുന്നു ഞാൻ തെളിയിച്ചു തരാം എന്ന്. പശുവിനെ അറുക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു, പശുവിനെ അറുക്കുന്നു. പശുവിനെ അറുത്ത അതേ കൈയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പ്രവാചകൻ കണ്ടുപിടിക്കുന്നു. ആ പശുവാണ് രണ്ടാമത്തെ അധ്യായത്തിലെ അൽ ബഖറ എന്ന പശു. ഞാൻ പറഞ്ഞു വരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിച്ചൊരു വേദഗ്രന്ഥം ഇന്നും ക്ലാസിക്കായി നിലനിൽക്കുന്നു. അത് പാരായണം ചെയ്യാത്ത ദിവസം ഇല്ല. ചില മതങ്ങളിൽ ചില മതവിശ്വാസികൾ അവരുടെ ഗ്രന്ഥം വായിക്കുന്നത് വർഷത്തിൽ ഒരു മാസം മാത്രമാണ്. ഇസ്ലാമിക സമൂഹം ഈ ഖുർആനെ വായിക്കുന്നത് ഓരോ ദിവസവും അഞ്ചു നേരം അവർ വായിക്കുകയാണ്. അഞ്ചു നേരം ഖുർആൻ വായിക്കാത്ത ഒരു മുസ്ലിം ഇല്ല. അങ്ങനെ വേദഗ്രന്ഥത്തെ എന്നും പുതുപുത്തനോടെ നിലനിർത്തുകയും ആധുനിക സമസ്യകളുമായി ഇണചേരുന്ന, ഇണങ്ങിച്ചേരുന്ന, അതുമായി ബന്ധപ്പെടുന്ന, പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഗ്രന്ഥമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത് ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ സവിശേഷതയാണ്. ആഫ്രിക്കയിൽ അഹമ്മദ് ദീദാത്ത് ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയുണ്ടായി. ഇസ്ലാമിക സമൂഹത്തെ വെല്ലുവിളിച്ചു, ഖുർആനും ബൈബിളും തമ്മിലുള്ളൊരു താരതമ്യത്തിന് തയ്യാറാണോ എന്ന്. ആഫ്രിക്കയിലെ പണ്ഡിതന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഹമ്മദ് ദീദാത്ത് ആ ചർച്ചയിൽ പങ്കെടുത്തു. അദ്ദേഹം ബൈബിൾ മേശയുടെ ഒരു ഭാഗത്ത് വെച്ചു. ബൈബിൾ ഒന്നല്ല, ബൈബിളിൻ്റെ കുറേ കോപ്പികൾ അദ്ദേഹം മേശപ്പുറത്ത് നിരത്തി. ഖുർആനിൻ്റെ ഒരു കോപ്പി മാത്രം, കാരണം ഖുർആനിന് ഒരു കോപ്പി മാത്രമേ ഉള്ളൂ. ഖുർആനല്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് പല കോപ്പികൾ ഉണ്ട്, കാരണം ആ കോപ്പികൾ പല പ്രസ്സുകളിൽ നിന്ന് അടിച്ചതാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയാൽ ചോദിക്കാനാളില്ല. ഓരോ യോഗ തീരുമാനത്തിൽ പാസാക്കുന്ന വരികൾ അതിൽ വരുന്നു, ചിലത് നഷ്ടപ്പെടുത്തുന്നു. വ്യഭിചരിച്ചവന് എറിഞ്ഞു കൊല്ലണമെന്ന വരി അതിൽ ഉണ്ടായിട്ട് അത് എടുത്തു മാറ്റിയത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കണ്ടുപിടിച്ചു എന്ന് ബുഖാരിയിൽ പറയുന്നു. പിന്നീട് പല വ്യതിയാനങ്ങളും അതിൽ വരുത്തുകയുണ്ടായി. ആ ബൈബിളിൻ്റെ കോപ്പികൾ വെച്ചുകൊണ്ട് അഹമ്മദ് ദീദാത്ത് ചോദിച്ചു, ഈ കാണുന്ന വിശുദ്ധ ഖുർആൻ നോക്കുക, ഇതിലുള്ള ഇതേ അക്ഷരങ്ങളാണ് അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ആസ്ട്രേലിയയിലും ലോകത്തെവിടെയെല്ലാം മുസ്ലിംകളുണ്ടോ അവരൊക്കെ പാരായണം ചെയ്യുന്ന ഒരേ ഖുർആനാണ്. അതേസമയം ഈ മേശയുടെ മറ്റേ ഭാഗത്ത് അണിനിരത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതിലേത് കോപ്പിയാണ് ഞാൻ അവലംബിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു തരൂ. അവർക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഖുർആൻ വളരെ വ്യക്തമാണ്, വളരെ ദൃഢമാണ്. സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവനും ചുറ്റി നടന്നു. വിവിധ ദർശനങ്ങളെയും മതങ്ങളെയും പറ്റി അദ്ദേഹം പഠിച്ചു. ആ പഠനത്തിൻ്റെ അവസാനമായി അദ്ദേഹം ചിറ്റാഗോവിലും അതുപോലെ അമേരിക്കൻ ഐക്യരാഷ്ട്ര നാടുകളിലുമെല്ലാമുള്ള പ്രഭാഷണങ്ങളിൽ പങ്കെടുത്ത് ഇന്ത്യയിൽ വന്നതിനു ശേഷം അദ്ദേഹം പ്രസ്താവിച്ചു. ഉത്തരേന്ത്യക്കാരനായ വിവേകാനന്ദൻ പറഞ്ഞു, മനുഷ്യൻ്റെ മോചനത്തിന് ഒരു ദർശനം അനിവാര്യമാണ്. ദർശനമായി നിലനിൽക്കാൻ കഴിയുന്ന മതങ്ങളിവിടെ മൂന്നേ ഉള്ളൂ. ആ മതങ്ങളിൽ അദ്ദേഹം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എണ്ണിപ്പറഞ്ഞ മതം ഇസ്ലാമാണ് എങ്കിൽ നമ്മുടെ രാജ്യത്ത് മറ്റ് സമുദായങ്ങളിലുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു സെക്കുലർ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിലെ മറ്റേതെങ്കിലും മതത്തെ തരം താഴ്ത്തുവാനോ ആ മതങ്ങളെ അവഗണിക്കുവാനോ അല്ല നമ്മുടെ സമ്മേളനങ്ങൾ. മറിച്ച് തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണ തിരുത്തിക്കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഉലമാവിൻ്റെ ബാധ്യതയാണ്. ഇസ്ലാമിക ദർശനത്തിൻ്റെ സമഗ്രതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. നോക്കൂ, ആർക്കും ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ബുദ്ധിപരമായ ന്യായങ്ങൾ സമർത്ഥിച്ചുകൊണ്ടുള്ള അവതരണ ശൈലിയാണ് ഖുർആൻ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ളത്. ഖുർആൻ ഏറ്റവും പ്രധാനമായി മനുഷ്യനോട് പറയുന്നത് പണ്ഡിതന്മാരുടെ മതം അല്ല ഖുർആൻ, പണ്ഡിതന്മാർക്ക് വേണ്ടി മാത്രമായുള്ള മതം അല്ല.
പിന്നെ അത് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്ലാമിക വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ നാം നൽകുന്ന ലളിതമായ മറുപടി, എല്ലാവർക്കും മനസ്സിലാകുന്ന മറുപടി, ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് അതിലൊരു ഗവേഷണം നടത്തി അങ്ങനെ മാത്രമേ വിശ്വാസിയാകാൻ കഴിയൂ. അല്ല, പറയുന്നത് മറിച്ചാണ്. നിങ്ങൾ ഖുർആനിലെ ഉള്ളടക്കം ഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾ ആ ഖുർആൻ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി. വായിച്ചിട്ട് നിങ്ങൾ പുണ്യം നേടുക. ഖുർആനിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ പരിഭാഷകൾ തിരഞ്ഞു നടക്കുന്നതിനു പകരം നിങ്ങൾക്ക് ഏറ്റവും ലളിതമായ ഒരു മാർഗമുണ്ട്. അൽ ഈമാനു അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയങ്ങളെ അംഗീകരിക്കലാണ്. അത് മുഴുവനും ജീവിതത്തിൽ നടപ്പിൽ കൊണ്ടുവരണമെന്നില്ല. നബി കൊണ്ടുവന്ന എല്ലാ സുന്നത്തും പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഐച്ഛികമാണ്. ചില സുന്നത്തുകൾ പ്രവർത്തിച്ചു, ചില സുന്നത്തുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. പക്ഷേ സുന്നത്തിനെ നിഷേധിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആ രൂപത്തിലുള്ള ഏതൊരു സാധാരണക്കാരനും കടന്നു വരാവുന്ന വിശ്വാസ സംഹിതകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ തയ്യാറാണോ അവൻ മുസ്ലിം ആണ്. ഒരിക്കലും തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പുറത്തു നിർത്തുകയല്ല ചെയ്തത്. അവരെ അകത്ത് കൊണ്ടുവരാൻ രണ്ടു വരി മാത്രം മതി. ആ മാർഗം മറ്റൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരൊറ്റ അടിസ്ഥാന തത്വം അംഗീകരിച്ചാൽ മതി. മക്കയിൽ നിന്ന് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ ജിദ്ദയുടെയും മക്കയുടെയും ഇടയിൽ വലിയൊരു ബോർഡ് കാണാം. അവിടെ എഴുതി വച്ചിരിക്കുന്നു, മംനുഉൻ ദുഹൂലു ഗൈറിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊരു ബോർഡ്. ആ ബോർഡ് സിയോണിസ്റ്റുകൾ കണ്ടുപിടിക്കുകയും അവർ അത് വലിയ വിഷയമായി കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ വല്ലാത്ത ഇസ്ലാം തന്നെ. പാവനമായ മക്ക എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കേന്ദ്രത്തിലേക്ക് അമുസ്ലിമീങ്ങൾക്ക് പോകാൻ പറ്റൂല അല്ലേ? ഇത് വല്ലാത്തൊരു പാപം തന്നെ. ഇതൊരു വർഗീയതല്ലേ? ഇതൊരു പിന്നെ ഒരു ഒരു വിഭാഗത്തെ അവഗണിക്കലല്ലേ? യഥാർത്ഥത്തിൽ ആ ബോർഡ് കണ്ട് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ ആ ബോർഡ് ഞാൻ സൂക്ഷിച്ചു നോക്കി. അത് കണ്ടുവന്നതിന് ശേഷം ഒരിക്കൽ ചാവക്കാട് ഭാഗത്ത് പോയപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രം ഇവിടെ അടുത്താണ്, വേണമെങ്കിൽ അവിടേക്കൊന്ന് പോയി വരാ. അങ്ങനെ മെല്ലെ ആ വൈക്കുന്നു പോയപ്പോൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് കടക്കുന്ന ഭാഗത്തൊരു ബോർഡ് കണ്ടു, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. മറ്റൊരു മതവിഭാഗത്തിൻ്റെ വിശ്വാസ കേന്ദ്രത്തിലേക്ക് പോകുന്നത് അവർ വിലക്കുന്നുവെങ്കിൽ മതപരമായ ആചാരങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. വിശുദ്ധ മക്കയിലേക്ക് അമുസ്ലിമീങ്ങൾ പോകുന്നത് തടഞ്ഞിട്ടുള്ളത് ആചാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് മുസ്ലിമീങ്ങൾ പോകുന്നത് അവർ തടയുന്നത് ആചാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ തടസ്സം നീക്കാൻ പുതിയൊരു ജന്മത്തിൻ്റെ ആവശ്യം ഇല്ല. മറിച്ച് ചെറിയൊരു വചനം മാത്രം മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നലെ വരെ അമുസ്ലിമായി ജീവിച്ച മനുഷ്യന് ഇസ്ലാമിൻ്റെ ക്യാമ്പസിലേക്ക് കയറി വരാൻ പുനർജന്മം ആവശ്യമില്ല. അയാൾ മരിച്ച് എഴുന്നേറ്റ് വരേണ്ട ആവശ്യമില്ല. ഒരു വരി പറഞ്ഞാൽ മതി. ആ പറയുന്ന വരികളുടെ യാഥാർത്ഥ്യത്തെ പറ്റി സംശയിച്ച് അയാളെ തെറ്റിദ്ധരിക്കരുത് എന്നും, ഹല്ലാ ശഖഖത ഖൽബഹു, അങ്ങനെ ഉച്ചരിക്കുന്നവൻ്റെ ഹൃദയം കീറി നോക്കാൻ പണ്ഡിത സമൂഹം തുനിയേണ്ടതില്ല എന്നും, ആ വചനത്തിൽ വിശ്വാസമർപ്പിച്ച് അയാളെ മുസ്ലിമായി അംഗീകരിക്കണമെന്നും പ്രഖ്യാപിച്ച ഇസ്ലാമിക വിശ്വാസം, അതിൻ്റെ സുതാര്യതയെപ്പറ്റി നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർമ്മം. കർമ്മങ്ങൾ ചെയ്യാതെ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. കുറേ വിശ്വാസങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നു, പ്രവർത്തന കേന്ദ്രങ്ങളിലൊന്നുമില്ല, ഒന്നും പ്രവർത്തിക്കുന്നുമില്ല, ഒരു സേവനവും ചെയ്യുന്നുമില്ല. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പുണ്യമായത് നിസ്കാരമാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും നിസ്കരിക്കുകയാണ്. പാവപ്പെട്ടവൻ ഭിക്ഷാപാത്രവുമായി യാചിച്ചു കൊണ്ടുവന്നപ്പോൾ അവൻ റൂമിലേക്കോടി നിസ്കരിക്കുകയാണ്. അവൻ ആ സമയത്ത് പറയുന്നു,
നിസ്കാരമാണ് ഏറ്റവും നല്ലത്. അവിടെ ഇസ്ലാം പറയുന്നത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ പ്രവർത്തനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥന, സേവനത്തിൻ്റെ സമയത്ത് സേവനം, നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കാരം, ഉമ്മ വിളിക്കുന്നു, അള്ളാഹുമായി സംഭാഷണം നടത്തുന്നു. അള്ളാഹുമായുള്ള സംഭാഷണം തുടരുകയാണോ വേണ്ടത്? ഉമ്മയുടെ വിളിക്ക് ഉത്തരം ചെയ്യുകയാണോ വേണ്ടത്? സഹീഹുൽ ബുഖാരിയിൽ ജുറൈദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമുക്ക് കാണാം, അള്ളാഹുവുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ സുന്നത്ത് നിസ്കാരത്തിലാണ് എങ്കിൽ അവൻ്റെ ഉമ്മ വിളിച്ചാൽ ആ ഉമ്മയുടെ വിളിക്ക് ഉത്തരം ചെയ്യണം, നിസ്കാരം അവിടെ കട്ട് ചെയ്യാം. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പരിപൂർണമായ രൂപത്തിൽ അതിൻ്റെ സാമൂഹിക വശം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. സമൂഹവുമായി ബന്ധമുള്ള ഒരു സന്ദേശമായിട്ടാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ ബുദ്ധിജീവികളും എല്ലാ ഓറിയന്റലിസ്റ്റുകളും സിയോണിസ്റ്റുകളും ഇസ്ലാമിനെയും ഖുർആനിനെയും പഠനവിധേയമാക്കിയവർ, നിഷ്പക്ഷമായി പഠനവിധേയമാക്കിയവർ ഇസ്ലാമിലേക്ക് വരേണ്ടി വന്നു. ഡോക്ടർ മോറിസ് ബുക്കായി അതിൻ്റെ ഉദാഹരണമാണ്. ഡോക്ടർ വില്യം മൂർ മറ്റൊരു ഉദാഹരണമാണ്. യൂറോപ്യൻ നാടുകളിൽ ഇസ്ലാമിനെ പഠനവിധേയമാക്കിയവർ, നിരൂപിക്കാൻ വേണ്ടിയാണ് അവർ പഠിച്ചത്. എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അവർ നിരൂപിച്ചത്. പക്ഷേ ആ നിരൂപണം അവസാനം പുസ്തകമായി പുറത്തിറങ്ങി. ഖുർആൻ, ബൈബിൾ ആൻഡ് സയൻസ് എന്നൊരു പുസ്തകം മോറിസ് ബുക്കായി എഴുതി ലോകത്തിന് സമ്മാനിച്ചു. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസ രീതിയെ അഭിനന്ദിച്ചു. നോക്കൂ, ലോകം വളരെയേറെ പുരോഗമിച്ചപ്പോൾ മാത്രമാണ് നമ്മുടെ സ്കൂളുകളിൽ ശാസ്ത്രത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ടായത്. ബോട്ടണിയും കെമിസ്ട്രിയും സുവോളജിയും അതുപോലെ ജിയോളജിയും എല്ലാം ഉൾക്കൊള്ളുന്ന ശാസ്ത്രങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ ഇന്ന് സ്കൂളുകളിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പറയട്ടെ, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ, ഇസ്ലാമിക സന്ദേശത്തിൻ്റെ സമഗ്രതയുടെ ഭാഗമായി നാം കാണുന്ന ആദ്യത്തെ വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ പേരിൽ വായിക്കുക. ആ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നു, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചിട്ടുള്ള അള്ളാഹു എന്ന്. അങ്ങനെ മനുഷ്യൻ പഠിക്കേണ്ട വിദ്യാഭ്യാസം, മനുഷ്യൻ്റെ സാകല്യത്തെ പറ്റിയുള്ള പഠനമാണ് മനുഷ്യൻ ആദ്യം വേണ്ടത് എന്ന് ഖുർആൻ കണ്ടെത്തി. ഈച്ചയെ പറ്റിയുള്ള പഠനത്തെക്കാൾ, പ്രകൃതിയെ പറ്റിയുള്ള പഠനത്തെക്കാൾ മനുഷ്യൻ ആദ്യമായി പഠിക്കേണ്ടത് അവൻ്റെ സാകല്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആധുനിക ലോകത്ത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ധർമ്മബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവും സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ നന്നായി ലഭിക്കുന്നു, പക്ഷേ മനുഷ്യത്വം മാത്രം എവിടെയും കാണുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ മതപരമായ അറിവുകൾ നേടിയ മതപണ്ഡിതന്മാർ, ഉലമാക്കൾ, ആ ഉലമാ ഏത് വിദ്യാഭ്യാസത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആധുനിക ശാസ്ത്ര വിദ്യാഭ്യാസത്തോടൊപ്പം, ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം ഇസ്ലാമിക വിദ്യാഭ്യാസം കൂടി സമൂഹത്തിന് നൽകുക വഴി വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സമഗ്രതയെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഉത്സാഹിക്കണം. സാമ്പത്തിക രംഗം വളരെ വലിയൊരു മേഖലയാണ്, ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. സമ്പത്ത്, ആ സമ്പത്തുമായി ചുറ്റിത്തിരിഞ്ഞാണ് ലോകത്ത് പല പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ടത്. ഫ്യൂഡലിസവും ക്യാപിറ്റലിസവും സോഷ്യലിസവും കമ്മ്യൂണിസവും എല്ലാം രൂപപ്പെട്ടത് സമ്പത്തുമായി ചുറ്റിപ്പറ്റിയാണ്. ആ സാമ്പത്തികമായ ഇടപാടുകളെ വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി കൈകാര്യം ചെയ്തു. സുന്ദരമായ വളരെ നല്ല ഒരു ഇടപെടൽ ഇസ്ലാം അതിൽ ഇടപെട്ടു. വൽആദിയാത്തി ളബ്ഹ ഫൽമുരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ്ഹ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഒട്ടകങ്ങൾ, നിരനിരയായി പോകുന്ന ഒട്ടകങ്ങൾ, യോദ്ധാക്കളെയും വഹിച്ച് കുതിരകൾ, പറന്നു പോകുന്ന കുതിരകൾ, ആ പാറക്കെട്ടുകളിൽ ചവിട്ടിയിട്ട് തീപ്പാറ്റിക്കൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന കുതിരകൾ, ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങളിൽ പുറത്തു കയറി യാത്ര ചെയ്യുന്ന മനുഷ്യ, നീ ഓടുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. ഖുർആൻ പറയുന്നു, നീ ഓടുന്നത് പണത്തിന് വേണ്ടിയാണ്, സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ പണത്തെ പറ്റി ഖുർആൻ അവിടെ പ്രയോഗിച്ച പദം വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, പണത്തിന് ഖൈർ എന്ന് നാമകരണം ചെയ്തു. ജീവിതത്തിന്റെ മൂലക്കല്ല് പണമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു.
ആ മൂലക്കല്ലായി കാണേണ്ട പണത്തെ മനുഷ്യൻ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? ചൂഷണം പാടില്ലാത്തൊരു വ്യവസ്ഥിതി ലോകത്തുണ്ടാക്കണം. അൽഹംദുലില്ല, ധാരാളം ചൂഷണങ്ങൾ മാത്രം നടത്തുകയും പലിശയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വിഭാവനം ചെയ്യുകയും ചെയ്ത യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഹാരമായി എല്ലാവരുടെയും വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മന്ത്രം ഇസ്ലാം 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 എന്നാണ്. അവസാനം കൊച്ചു കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ഇസ്ലാമിൻ്റെ സമഗ്രമായ പദ്ധതിയുടെ ഭാഗമായുള്ള സാമ്പത്തിക വ്യവസ്ഥിതി, പലിശരഹിത സാമ്പത്തിക പദ്ധതി നടപ്പിലാക്കാമോ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തട്ടെ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വാതുമംതു അലൈക്കും നിഅമതി. ഇസ്ലാം അത് പരിപൂർണമാണ്, എല്ലാം ഉൾക്കൊണ്ട മതമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ഇന്നും ആളുകൾ പ്രവഹിക്കുന്നു. പക്ഷേ ഉണർന്ന് പ്രവർത്തിക്കുകയും ജീവനുള്ളൊരു മതത്തെ ജീവനോടെ ഇവിടെ നിലനിർത്തി വളർത്താൻ ശ്രമിക്കുകയും വേണം. സർവശക്തനായ കരുണാവാരിധിയായ റബ്ബ് വിശുദ്ധമായ ഇസ്ലാം മതത്തെ പഠിക്കാൻ, അത് ഏത് രൂപത്തിലാണോ അതുപോലെ ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ നമുക്കും നമ്മുടെ സംഘടനയ്ക്കും നമ്മുടെ സംഘടനകൾക്കും നമ്മുടെ സമുദായത്തിനും എല്ലാ ഭാഗ്യവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.